അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നാം കാണുന്നത് ഒരു ഭാഗത്ത് അഴുക്കുചാൽ രാഷ്ട്രീയമാണ്, മറുഭാഗത്താകട്ടെ അരാഷ്ട്രീയവാദമാണ്. അഥവാ ഒരു ഭാഗത്ത് രാഷ്ട്രീയമാണ് എങ്കിൽ എന്തുമാകാം എന്ന രൂപത്തിൽ തൻ്റെ വ്യക്തിത്വം തന്നെ കളഞ്ഞുകുളിച്ചുകൊണ്ടുള്ള ഒരു ചൈത്രയാത്രയാണ് ചില യുവാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്താകട്ടെ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ളവർക്ക് അടുക്കാൻ സാധിക്കാത്തതാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുകയും അരാഷ്ട്രീയവാദിയായി അങ്ങനെ ഉൾവലിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ രണ്ടറ്റങ്ങളിലും വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ നിലയുറപ്പിക്കുന്നില്ല. അതിൻ്റെ മധ്യമമായ വസതിയായ നിലപാടിലാണ്. അഥവാ രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ് വേണ്ടത്. അത് തൻ്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുതന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന രീതിയാണ് ഈ സംഘടന സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ വർഷമോ എടുത്ത നിലപാടല്ല. കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലമായി ഇസ്ലാഹി പണ്ഡിതന്മാർ വെട്ടിത്തെളിയിച്ച വല്ലാത്ത ഒരു വഴിത്താരയാണ് ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും വോട്ട് ചെയ്യാൻ പാടില്ലെന്നും അത് ഹറാമാണ് എന്നുമൊക്കെ വ്യാഖ്യാനിക്കപ്പെടുകയും അതിനുവേണ്ടി ഖുർആൻ ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള, അതുപോലെ ഈ മൊയ്ദ് മൗലവിയെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള, കെ എം സിദ്ദീഖ് സാഹിബിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും ഉമറാക്കളുമായ ആളുകൾ ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പം ചേർന്ന് നിൽക്കുകയും തങ്ങളുടേതായ ഭാഗതയും നിർവഹിക്കുകയും ബാങ്ക് കൊടുത്താൽ കൃത്യമായി പള്ളിയിൽ പോയി നമസ്കരിക്കുകയും വിശുദ്ധ ഖുർആൻ ഒരു ദിവസം പോലും അത് ഓതാതിരിക്കുന്ന ഒരവസ്ഥയില്ലാതിരിക്കുകയും ദിക്റുകളും ദുആകളും കൃത്യമായി നിർവഹിക്കുകയും സമൃദ്ധമായ താടി നീട്ടി വളർത്തിക്കൊണ്ട് തന്നെ തന്റെ ഇസ്ലാമികമായ വ്യക്തിത്വം വേഷത്തിലും വിധാനത്തിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഭരണസിതാ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയവരാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നായകന്മാർ. ആ വക്കം മൗലവിമാർ ഇനിയുണ്ടാകേണ്ടതുണ്ട്. ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമാർ ഇനിയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തിരിച്ചു വരേണ്ടതുണ്ട്. മൗലാന അബുൽ കലാം ആസാദിനെ പോലെ വിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതുന്ന ഒരു തിരക്കുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീര്യത്തിന്റെ മുന്നിൽ പടവയത്തനുയായി പരിചയായി നിലകൊണ്ടത് എന്ന് കേൾക്കുമ്പോൾ അഴുക്കൂച്ചാൽ രാഷ്ട്രീയത്തിന്റെയും അരാഷ്ട്രീയവാദത്തിന്റെയും നടുവിൽ മാതൃകാപരമായ ഒരു ജീവിതം വെട്ടിത്തെളിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ കടന്നുപോയിട്ടുള്ളത്. ആ വഴിത്താരകളിലൂടെയാണ്, ആ വിരിമാറിലൂടെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ യുവജന വിഭാഗവും മറ്റു ഘടകങ്ങളുമെല്ലാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യം ഒരു വലിയ വെല്ലുവിളിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ കക്ഷികൾക്കാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ശക്തി പകരേണ്ടത്. ഇവിടെയുള്ള വർഗീയ ശക്തികളെ ഇല്ലായ്മ ചെയ്യുവാനും ഈ വോട്ടിലൂടെ തന്നെ അവരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്രത്യേകമായ ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത നാം ഇപ്പോൾ കാണിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ദൗത്യമാണ്. ഈ സന്ദേശം വർഗീയതക്കെതിരെ ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അത് എത്തേണ്ടിടത്ത് ആ സന്ദേശം എത്തിയപ്പോൾ ഓൺലൈനിലൂടെ ചില ആളുകൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, മതനിരപേക്ഷ കക്ഷികൾക്ക് ശക്തി പകരണമെന്ന് നിങ്ങൾ പറയുന്നു, അത് മനസ്സിലാക്കാം, പക്ഷേ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ ഇന്ന ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്ന്. നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അത് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടില്ലാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നതാരാ? പണ്ട് കാലത്ത് വോട്ട് ഹറാമാണെന്ന് പറഞ്ഞവർ, ജനാധിപത്യം അംഗീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവർ, ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞവർ, അന്നും ഇസ്ലാഹി നേതാക്കന്മാർ പറഞ്ഞു നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഈ നിലപാട് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ അവരെ പരിഹസിച്ചു. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ അവർ ആ ഇസ്ലാഹി നേതാക്കന്മാർ പറഞ്ഞ ആ വഴിയിലേക്ക് അവർ കടന്നു വന്നു. അവർ വോട്ട് ചെയ്യാൻ തുടങ്ങി, ആ വോട്ടിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി, അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങി. ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ശൈലിയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നു മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആവറേജിന് മുകളിൽ ചിന്തിക്കുന്നവരാണ്. ഓരോ മുജാഹിദ് പ്രവർത്തകനും ആവറേജിന് മുകളിൽ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തെ വിലയിരുത്തുവാനും ഈ സമയത്ത് വർഗീയതയെ താഴെയിറക്കുവാനും മതനിരപേക്ഷ കക്ഷികളെ പിന്തുണക്കണമെന്ന് പറയുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു നഴ്സറി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ, ഒരു ദുർഗതി ഈ പ്രസ്ഥാനത്തിന്
ഇല്ല അത്രക്കും ഉയർന്ന് ചിന്തിക്കുവാനുള്ള രാഷ്ട്രീയ അവബോധം ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നേപന പ്രവർത്തകന്മാർക്ക് ഇതിന്റെ മുൻഗാമികൾ തന്നെ പകർന്നു നൽകിയിട്ടുണ്ട് നിങ്ങൾ എഴുതി വെച്ചോ ഈ നിലപാടിലേക്കും ഈ പ്രഖ്യാപിക്കുന്ന ആളുകൾ ഇനി അടുത്ത ഭാവിയിൽ വരും അവരും തിരിച്ചറിയും ഇങ്ങനെ പ്രത്യേകം ഒരു സംഘടനക്കോ ഒരു പാർട്ടിക്കോ വോട്ട് പകുത്തു കൊടുക്കുന്ന രീതി അത്ര പ്രായോഗികമല്ല എന്ന് അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിയുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ രാഷ്ട്രീയ രംഗത്ത് കൃത്യമായ കാഴ്ചപ്പാടാണുള്ളത് ദേശീയ രാഷ്ട്രീയമാണെങ്കിൽ എങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്കറിയാം സംസ്ഥാന രാഷ്ട്രീയമാണെങ്കിൽ എങ്ങനെ ചിന്തിക്കണമെന്ന് ഓരോരുത്തർക്കും അറിയാം അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിൽ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഓരോ മുജാഹിദിനും അറിയാം ഒറ്റ കാര്യമേ നമുക്കതിൽ പറയാനുള്ളൂ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ദോഷം ചെയ്യാത്ത ഏത് മതനിരപേക്ഷ കക്ഷികളോടും ചേർന്ന് നിൽക്കാം ഇന്ന സംഘടന എന്ന് വേർതിരിക്കുന്ന ശൈലി ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന രീതി മുജാഹിദികൾക്കില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അവർക്ക് പ്രവർത്തിക്കാം അവരുടെ സ്വന്തം പഞ്ചായത്തിനും അവരുടെ വാർഡിനും അവരുടെ ജില്ലക്കും അവരുടെ മണ്ഡലത്തിനും അവരുടെ ലോക്സഭാ മണ്ഡലങ്ങൾക്കും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രാജ്യത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ മത സ്വാതന്ത്ര്യത്തിനും ഉപകാരപ്പെടുന്ന ഒരു രീതി സ്വീകരിക്കാം ഈ ഒരു തത്വമാണ് നമുക്ക് പറയാനുള്ളത് അത് ഇത്രയും കാലം നമ്മൾ തെളിയിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുമായിട്ടാണ് ഈ സംഘടന ഇന്ന് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം